ഞാൻ ഈ നിമിഷത്തിൽ, ഈ ധന്യ നിമിഷത്തിൽ എനിക്ക് പത്മഭൂഷണോ പത്മശ്രീയോ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടറോ അതൊന്നും വിഷയമേ അല്ല. ഇനി കിട്ടിയാലും എൻ്റെ പട്ടിക്ക് പോലും വേണ്ടാന്നുള്ള, ഞാൻ വാങ്ങിക്കുകയല്ല. ജഗതി എൻ രാജയുടെ മകനാണെങ്കിൽ അത്തരം ഒരു ഉപകാരങ്ങളും ഞാൻ എൻ്റെ മക്കളെ സാക്ഷിയിരുത്തി പറയുന്നു, ഞാൻ സ്വീകരിക്കില്ല. ഔപചാരിക വെടിക്ക് വേണ്ടി എൻ്റെ മൃതശരീരത്തിൽ ചുറ്റും വരികയും അരുത് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ടി എം ജേക്കബ് അടക്കം വരരുത്, എന്നെ സ്നേഹിതനായിട്ട് കാണുക. കാരണം 61 വയസ്സ് കഴിഞ്ഞ് എനിക്കിനി പുരസ്കാരങ്ങൾ വേണ്ട. എൻ്റെ ജീവിത ബാധ്യതകളെല്ലാം ഒരു കലാകാരനിൽ ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളത് ദൈവം തരുന്ന ബോണസാണ് എനിക്ക്. ഒരിക്കലും ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയിട്ടില്ല. ദയവ് ചെയ്ത് എൻ്റെ ഭൗതിക ശരീരത്തെ സ്നേഹം കൊണ്ട് നിങ്ങൾ വീർപ്പ് മുട്ടിക്കുക. നമസ്കാരം. ഇന്ന് തിരുവോണ ദിവസമാണ്. മഹാവിഷ്ണു വാമനരെ രൂപത്തിൽ വന്ന് പ്രതാപിയായ കേരളത്തെ ഭരിച്ചിരുന്ന മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് പറഞ്ഞയച്ച ദിവസമാണ്. അങ്ങനെ ഒരു ദിവസം അധികം വരുന്ന ദിവസമാണ്, പാതാളത്തു നിന്ന് ഒരു ദിവസം വരുന്നതാണ് തിരുവോണ ദിവസം എന്നുള്ളതാണ് സങ്കല്പം. എന്തായാലും ആ തിരുവോണ ദിവസത്തിൽ നമ്മൾ എല്ലാ മലയാളികൾക്കും ക്രൈമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ നേരുന്നു. അതോടൊപ്പം ഇന്നൊരു വിശേഷ അതിഥിയെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. നമ്മളെല്ലാം മറന്നുപോയി എന്ന് കരുതുന്ന, എന്നാൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന, നമ്മുടെ മനസ്സിനുള്ളിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്ന, എപ്പോഴും നമ്മൾ ചർച്ചാ വിഷയമാക്കിയിരുന്ന ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാർ ആരാണ്? 10,700 സിനിമകളിൽ അഭിനയിച്ച് 2012 ഒരു ആക്സിഡൻറ്റ് പാണമ്പ്ര വെച്ച് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കടക്കുന്ന സമയത്ത് പാണമ്പ്ര വെച്ച് ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ശാരീരിക ശേഷിയും നഷ്ടപ്പെട്ടു, ശബ്ദം നഷ്ടപ്പെട്ടു, പിന്നീട് അഭിനയം ഉണ്ടായില്ല. പിന്നീട് ചില വേദികൾ അദ്ദേഹത്തെ കാഴ്ച വസ്തുവായി കൊണ്ടുവന്നെങ്കിലും അദ്ദേഹം പഴയ ജഗതി ശ്രീകുമാറായില്ല. ആ ജഗതി ശ്രീകുമാർ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഇപ്പോൾ താരരാജാക്കന്മാർ വാണരുളുന്ന ഒരു കാലഘട്ടമാണ്. അവർ കോടികളാണ് വില നിശ്ചയിക്കുന്നത്, അവരുടെ മാർക്കറ്റ് വാല്യൂ. അങ്ങനെ മലയാള സിനിമയെ നശിപ്പിച്ച ആ പ്രതിഭാസത്തിനെതിരെ, ഗ്ലാമറസ് താര രാജാക്കന്മാർക്കെതിരെ പരസ്യമായൊരു വേദിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ സിനിമയെ നശിപ്പിച്ചിട്ടുള്ളത് അവരാണ്, അവർ കോടികളൊന്നുമില്ലാതെ പാവപ്പെട്ട ആർക്കെങ്കിലും അവസരം കൊടുക്കൂ, അവർക്ക് ഞാൻ 100,000 രൂപ വീതം സമ്മാനം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ആ വേദിയിൽ അദ്ദേഹം കത്തിപ്പടർന്ന് പ്രസംഗിക്കുന്നൊരു സംഭവമുണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. താരരാജാക്കന്മാരെന്ന് പറയുന്ന നമ്മുടെ മലയാള സിനിമയെ നശിപ്പിച്ച, അവരുടെ കാൽക്കീഴിട്ട് അമ്മാനമാടിയ, അവരെ കൊന്നു കൊലവിളിച്ച് നടത്തിയ ആ പ്രസംഗം കേൾക്കേണ്ടതാണ്. അമ്മ, ഇപ്പോൾ നമുക്കറിയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്കറിയാം. ഇതൊക്കെ നേരത്തെ കണ്ട് അതിനെ പച്ചയായി വിളിച്ചു പറഞ്ഞ ഒരാളാണ് ജഗതി ശ്രീകുമാർ. ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തൊന്നും സ്വീകരിച്ചില്ല. പത്മശ്രീ എനിക്ക് കിട്ടിയാലും എൻ്റെ പട്ടിക്ക് പോലും വേണ്ട, നിങ്ങളുടെ എല്ലാം സ്നേഹമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉജ്ജ്വല പ്രസംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കേൾക്കേണ്ടത് തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഓണസമ്മാനമായി നമ്മൾ കൊടുത്തിട്ടുള്ളത്. പൂർണ്ണമായ പ്രസംഗം ഓരോ മലയാളിക്കും ഓണസമ്മാനമായി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നൽകുകയാണ്. പൂർണ്ണമായി എല്ലാവരും കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ജഗതി ശ്രീകുമാറിനെ ഓർമ്മിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ നല്ല സിനിമകളെ ഓർമ്മിച്ചുകൊണ്ട്, നല്ല വേഷങ്ങളെ ഓർമ്മിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ നമ്മളെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ആ സിനിമ, ആ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കേൾക്കാം. നമുക്കൊരിക്കലും മറക്കാനാവാത്ത കിലുക്കത്തിലടക്കമുള്ള എത്രയെത്ര വേഷങ്ങളിൽ പല പ്രമുഖ സൂപ്പർ സ്റ്റാറുകളെക്കാളും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് സൂപ്പർ സ്റ്റാറുകളായി നിലനിൽക്കുന്ന എത്ര പേരുണ്ട്. അദ്ദേഹത്തെ മറക്കാൻ പാടില്ല ഇവരാരും, പക്ഷെ നമ്മൾ മറന്നുകൂടാ. അതുകൊണ്ട് ആ പ്രസംഗം കേട്ട് നമ്മൾ പരസ്പരം പങ്കിടുക, എല്ലാവർക്കും അത് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. എന്നെ സംബന്ധിച്ച് എനിക്ക് താല്പര്യവും എൻ്റെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരുമാണ് ഈ വേദിയിൽ വന്നത്. ഈ വേദിയിൽ വന്ന് നിന്നവർക്ക് വലിയ പളവളപ്പോ വലിയ തിളക്കമോ ഒന്നും ചിലപ്പോൾ സാധാരണ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാകാൻ വഴിയില്ല. നിർമ്മാതാക്കളെ പ്രതിനിധീകരിച്ച് രണ്ടു പേരാണ്, ശ്രീ രഞ്ജിത്ത് ആൻഡ് സുരേഷ്. ദീർഘകാലം സിനിമ നിർമ്മിച്ച് പരിചയമുള്ളത്. പിന്നെ ലളിത ചേച്ചി. ഞാൻ ലളിത ചേച്ചിയുടെ ഒരു ഫാനാണ് കോളേജിൽ പഠിക്കുമ്പോഴേ. അപ്പോൾ അഭിനയത്തിൻ്റെ, ഞാൻ ബഹുമാനിക്കുന്ന ഒരു അഭിനേത്രി. ഇന്നലെ വന്ന ഒരു ഗ്ലാമറുള്ള ഒരു പെണ്ണിനെ കൊണ്ട് എന്നെ നേരിയത് പുതപ്പിച്ചെങ്കിൽ ഞാൻ ആ നേരിയത് സ്വീകരിക്കില്ലായിരുന്നു. അതിന് അർഹത ലളിത ചേച്ചിക്ക് തന്നെയാണ്. ഞാൻ ബഹുമാനിക്കുന്ന ഒരു പ്രതിഭ.
അത് കഴിഞ്ഞാൽ ശബ്ദം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഭാഗ്യലക്ഷ്മി പല നായികയുടെയും പല നായികമാരുടെയും ഭാഗ്യശ്രീയായ ശബ്ദം. അതുമൂലം അവാർഡും നേടിയിട്ടുണ്ട് പല നടികളും ശബ്ദമില്ലാതെ തന്നെ. അതുകൊണ്ട് ശബ്ദത്തെ പ്രതിനിധിച്ചിവിടെ ആളുണ്ട്, അഭിനയത്തെ പ്രതിനിധിച്ച ആളുണ്ട്, സിനിമ നിർമ്മാണം അതിനെ പ്രതിനിധിച്ച ആളുണ്ട്. ഇത് സംവിധാനം ചെയ്യുന്ന ശ്രീ ഹരികുമാർ, ശ്രീ മധു, അവരൊക്കെ പറഞ്ഞ സത്യങ്ങളാണ്. അവരൊക്കെ കഴമ്പുള്ള കാമ്പുള്ള സിനിമകൾ മലയാളത്തിലെടുത്തവരാണ്. ഈ പറഞ്ഞ പോലെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കാശുണ്ടാക്കാൻ വേണ്ടി തന്നെ. പക്ഷേ അത്തരം സിനിമകൾ നിർമ്മിക്കാത്ത രണ്ട് സംവിധായകർ കൂടെ, ശ്രീ ശ്യാമപ്രസാദ്, അതിൻ്റെ ചിത്രങ്ങൾ ഇതുവരെ അഭിനയിച്ചിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല, ഇപ്പോൾ ഒരു പടത്തിന് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയി അഭിനയിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി എനിക്ക് പറയാനൊന്നുമില്ല. വളരെ കാലിക പ്രസക്തിയുള്ള സിനിമകളുടെ വക്താവാണ് ശ്രീ ശ്യാമപ്രസാദ്. ഭാഗ്യലക്ഷ്മി ഒരു ചെറിയ ഒരു പരിഭവം പറഞ്ഞു, കുറച്ചും കൂടെ ഗ്ലാമറസ് ആക്കണമായിരുന്നു. എന്തിന്? ഈ കാശ് കൊടുത്ത് യാതൊരു സ്നേഹമില്ലാത്ത കുറേ എണ്ണത്തിന് ഇവിടെ കൊണ്ട് നിരത്തിയിട്ട് എന്ത് നേടാനാണ്? കലാകാരനെ ഇഷ്ടപ്പെടുമ്പോൾ കലാകാരന്മാരും കലാകാരികളും വരണം. അവരൊരു പക്ഷേ വിരലിലെണ്ണാവുന്നവരായിരിക്കാം. എല്ലാവരും കലാകാരന്മാരായാൽ കേരളത്തിലെ ഇത്രയും ലക്ഷം കോടി ജനങ്ങൾ കലാകാരന്മാരാവണ്ടേ? അതുകൊണ്ട് ഇതിൻ്റെ തിളക്കമല്ല പ്രധാനം, ഇവിടെ ആരൊക്കെ വന്നു എന്നുള്ളതാണ്. ശ്രീമതി കെ പി എസ് ലളിത, ഭാഗ്യലക്ഷ്മി, രഞ്ജിത്ത്, സുരേഷ് കുമാർ, ശ്യാമപ്രസാദ്, ഹരികുമാർ, ഇവരൊക്കെ ആരാണെന്നുള്ളത് അവരുടെ നിസ്വാർത്ഥമായ സിനിമാ മണ്ഡലത്തോടുള്ള, അല്ലെ, ശ്രീ മധു, ഇവരുടെയൊക്കെ പ്രതിബദ്ധത നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മലയാള സിനിമയ്ക്ക് ആർജവും ഊർജവും കൊടുത്തവരാണ് ഇവരെല്ലാം. ഇവരൊന്നും പകിട്ടുള്ളവരല്ല, എന്നെപ്പോലെ തന്നെ. ഞാനിപ്പോൾ തിളങ്ങുന്ന ഷർട്ട് ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി ഇട്ടു എന്നുള്ളതേ ഉള്ളൂ, കാരണം ഞാനൊരു ഡബ്ബിംഗ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. കൂടാതെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ പറഞ്ഞ ലക്ഷങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല, കലയെ സ്നേഹിക്കുന്നവരും കലാകാരന്മാരെ അറിയുന്നവരും ആയിരിക്കണം എന്നുള്ളതാണ്. ഭാഗ്യലക്ഷ്മിയുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, ഇത് മോശപ്പെട്ട ക്രൗഡൊന്നുമല്ല, വല്ല ഗ്ലാമർ എന്നുള്ളത് സിനിമയെ സംബന്ധിച്ചല്ല, ഇത് കലാകാരന്മാരെ കലാകാരന്മാരായിട്ട് അറിയുകയും മനുഷ്യബന്ധങ്ങളെ മാനിക്കുകയും സ്നേഹത്തിന് വില കൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരം സദസ്സുകളിൽ ഒരു കൈപ്പിടി ആളുകൾ മാത്രമേ കാണുകയുള്ളൂ. ഏറ്റവും പ്രഗത്ഭനായവൻ ചത്തുപോയാലും സ്നേഹമുള്ള ഭാര്യ ഇല്ലെങ്കിൽ വെപ്പാട്ടിയായിരിക്കും കൂടെ ഉണ്ടാകുന്നത്. അവളെ ഭാര്യയെന്ന് സങ്കല്പിക്കാറില്ല, അവളിൽ ജനിച്ച മക്കളായിരിക്കും അന്ത്യോദകം ചെയ്യുക എന്നുള്ളത്. അത് പ്രപഞ്ച നിയതിയാണ്, പ്രപഞ്ച രീതിയാണത്. അതുകൊണ്ട് സ്നേഹത്തിന് പ്രത്യേകിച്ച് ഭാഷയില്ല, സ്നേഹത്തിന് പൊലിപ്പില്ല, വർണ്ണ പൊലിമയില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പൂർണ്ണ 100% സംതൃപ്തമാണ്. ഒറ്റ കാര്യം, ഈ കാലാവസ്ഥ, ഒരിക്കലും ഓണത്തിനെങ്കിലും മഴ ഉണ്ടായിട്ടില്ല എന്നുള്ള. മഴ ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പം ഈ സ്റ്റേഡിയം ജനങ്ങളെ കൊണ്ട് നിബിഡമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കാശ് കൊടുത്ത് ആളുകളെ കയറ്റി ഓരോ വാക്ക് പറയുമ്പോഴും ആടിയേടാ 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 എന്ന് പറയാനായിട്ട് ഒരു 3-4 ലക്ഷം രൂപ ചിലവാക്കിയാൽ മതി. അതിലും നല്ലത് 3-4 ലക്ഷം വിശപ്പ് എന്താണെന്ന് അറിയുന്ന അനാഥശാലകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് പുണ്യം എന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ, എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് കൈയടിക്കാൻ ആളുകൾ കുറയുമെങ്കിലും അടിക്കുന്നവർ ആത്മാർത്ഥമുള്ളവരായിരിക്കട്ടെ. ഏതടിയും ആത്മാർത്ഥത്തോടെ അടിച്ചാലേ അടിയാവുള്ളൂ, ഇല്ലെങ്കിൽ അടിയെന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഏതാണ്ട് 3.5 ദശകം പടത്തിൻ്റെ എണ്ണം ഓർമ്മയില്ല, 1500 ചില്ലുവനമായി എന്ന് പറഞ്ഞു, കഥാപാത്രങ്ങൾ ഓർമ്മയില്ല. പുരസ്കാരങ്ങൾ എന്നെ സംബന്ധിച്ച് അന്യമല്ല, പുരസ്കാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നെ സംബന്ധിച്ച് ഒരു സിനിമ എടുക്കാൻ വരുന്ന നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കരുത് എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ജോലി ചെയ്ത് വിയർത്ത് കാശുണ്ടാക്കുന്നവൻ സിനിമാ തിയേറ്ററിൽ കയറുമ്പോൾ അവനെ മുഷിപ്പിക്കരുത് എന്നുള്ളതുപോലെ എൻ്റെ ചിന്ത. ഈ രണ്ട് ചിന്ത മതി ഒരു കലാകാരന്. കാണാൻ വരുന്ന പ്രേക്ഷകർ എറിഞ്ഞു കൊടുക്കുന്ന നയാപൈസ തുട്ടുകളോ ചക്ര തുട്ടുകളാണ് അവൻ്റെ അന്നന്നത്തെ വിശപ്പിൻ്റെ ആഹാരം എന്നുള്ള. അതിൽ നിന്ന് മാറി, കാലം മാറി, പ്രതിഫലം നിർണ്ണയിക്കുന്ന അവസ്ഥയായി, പ്രതിഫലം കൂട്ടിപ്പറയുകയായി, ഏറ്റവും കൂടുതൽ വേണമെന്നുള്ളതായി, അതൊക്കെ വേറെ വിഷയങ്ങൾ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് അതിനെ പറ്റി പറയാനുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ദൈവം നമുക്ക് തന്ന, കലാകാരന്മാർക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് കല എന്നുള്ളത്. ഞാൻ നസീർ സാറൊപ്പമാണ് അഭിനയിക്കുന്നത്. അതിനുശേഷം എത്രയോ ഹീറോമാരെ ഞാൻ കാണുകയാണ്. ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ ജീവിത സാഹചര്യങ്ങൾ, ഏതൊക്കെ രീതിയിൽ സംസാരിക്കുന്ന എത്രയോ ഹീറോമാരെ കണ്ടുവരികയാണ്. ലളിത ചേച്ചിക്ക് അത് അനുഭവം അറിയാം. പ്രേം നസീർ സാർ സെറ്റിൽ വരുന്നതാരും അറിയാറില്ല.
പ്രേംനസി സാർ വെയിറ്റ് ചെയ്തത് വലിയ വിഷയമൊന്നുമല്ല. അദ്ദേഹം കാത്തിരിക്കുന്നതിന് പരിഭവപ്പെടാറില്ല. പ്രൊഡക്ഷൻ ഫുഡിനെ പറ്റി പരിഭവപ്പെടാറില്ല. നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഒരിക്കലും കാശിൻ്റെ വലിപ്പമോ ഒരിക്കലും തൻ്റെ പ്രശസ്തി ഇത്രയാണ് എന്ന് നമ്മളോട് കാണിക്കുകയോ ചെയ്യാത്ത അതുല്യനായ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. കലാകാരനെന്ന് ഞാൻ പറയില്ല, കാരണം എനിക്ക് കൊട്ടാരം ശ്രീധരനായരെയും പി ജെ ആൻ്റണിയെയും എസ് പി പിള്ളയും അടൂർ ഭാസിയെയും കെ പി എസ് സി ലളിതയും സുമാരി ചേച്ചിയും മനോരമയും നാഗേശനുമാണ്. കലാകാരനിലേക്ക് എനിക്ക് ഇഷ്ടം, അവർ കലാകാരന്മാർ തന്നെയാണ്, കലാകാരികൾ തന്നെയാണ്. പക്ഷേ സ്റ്റാർഡം എന്ന് പറയുന്നതുകൊണ്ട് മുതലാക്കാത്ത ഒരു നടൻ പ്രേംനസീർ മാത്രമാണ് എൻ്റെ കാഴ്ചപ്പാട്. ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. അതുപോലെ അത് അത്തരം കാര്യങ്ങൾ അത് കഴിഞ്ഞ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച എന്നെപ്പോലൊരു നടൻ ഒരിക്കലും അഹങ്കരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. സിനിമയിനെ എങ്ങനെയോ പൊക്കോട്ടെ, അതിനെപ്പറ്റിയല്ല. പക്ഷേ ഇവിടെ വരുന്നത് ഇത്രയും പറയാൻ കാര്യം, ഈ പറഞ്ഞ ഏഷ്യാനെറ്റ് കേബിൾ ടി വി ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ സാധാരണഗതിയിൽ സിനിമകൾ കാണിക്കുന്നു, അല്ലെങ്കിൽ ചില പിന്നെ വാർത്തകൾ കാണിക്കുന്നു, ഇതല്ലാതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അത് അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കുക, ചെയ്യാമെങ്കിൽ ചെയ്യുക, ഒരു കലാകാരൻ്റെ ആവശ്യമാണ്. അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതിൻ്റെ ബന്ധപ്പെട്ട ഏറ്റവും വലിയ വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ അതോറിറ്റീസ് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു പുതിയ ഗായകനെ കൊണ്ട് ഒരു പാട്ടെഴുതിക്കുക, സംഗീത സംവിധാനം ചെയ്യാനറിയാം എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് അത് സംവിധാനം ചെയ്യും. പുതിയ ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെയും കൊണ്ട്, യുഗ്മഗാനമാണെങ്കിൽ അങ്ങനെ, സോളോ ആണെങ്കിൽ അങ്ങനെ, ഇവർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം ഈ പിള്ളേരെ കൊണ്ട് പാടിക്കുക. ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൂടെ? എന്തിനാണ് ദാസേട്ടൻ പാടിയ പാട്ട് തന്നെ വന്ന് ലോനപ്പം പാടുന്നത്? എന്തിനാണ് കിഷോർക്കും മുഹമ്മദ് റാഫിയും അവർ തെളിയിച്ചിട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഇതാണ്, ഞങ്ങൾ ഇത് തന്നെ ചെയ്തിരിക്കുകയാണ് എന്ന് കാണിച്ചിട്ടുണ്ട്? അതിങ്ങനെ ഛർദിൽ വാരി തിന്ന് ഛർദിച്ച് എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഒരു പുതിയ കല, ഒരു പുതിയ ഗാനരചനെ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ എടുക്കുക. നാളെ എന്നെ ആദ്യമായിട്ട് സിനിമയെ കൊണ്ടുവന്ന ശ്രീമാരൻ തമ്പി ചേട്ടനാണ്. നാളെ ഒരു ശ്രീമാരൻ തമ്പി വേണം ഇവിടെ, നാളെ ഒരു വയലാറ് വേണം ഇവിടെ. ഏഷ്യാനെറ്റ് കേബിൾ ടി വി എന്ന് ചിന്തിച്ചുകൂടാ, ഒരു പുതിയ ഗാനം സ്വീകരിക്കുന്നു, നിങ്ങൾക്കെല്ലാം ഗാനങ്ങൾ എഴുതി അയക്കാം. ആ ഗാനങ്ങൾ ഇന്ന ഗാനം സെലക്ട് ചെയ്തു എന്നൊരു പാനൽ പറയുക. ആ ഗാനം ചിട്ടപ്പെടുത്താൻ സംഗീത സംവിധാനത്തിൽ താല്പര്യമുള്ള പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ നാടകവേദികളിലുണ്ട്. ഒരുപാട് പേര് അവസരം കിട്ടാത്ത അധകൃതർ ഈ കേരളത്തിലുണ്ട്. വമ്പന്മാരുടെ പിടിച്ചു പറ്റാൻ സാധിക്കാത്ത അതിമനോഹരമായ കഴിവുള്ള അതിവൈഭവമുള്ള സിദ്ധിയുള്ള അധകൃതരായ ഇത്ര ചെറുപ്പക്കാരുണ്ട്. എനിക്കറിയാം, എന്നോട് തന്നെ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അപ്രാപ്യമായ മേഖലയാണ് ജയതീഷുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അവർക്ക് സംഗീത സംവിധാനം ചെയ്യാൻ അവസരം കൊടുക്കുക. ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ ഒരു ഓർക്കസ്ട്രയെ കൊടുക്കുക. അവർ ചിട്ടപ്പെടുത്തട്ടെ, ഒരു ദിവസം ചിട്ടപ്പെടുത്തുന്നത് ജനം കാണട്ടെ. ഈ മ്യൂസിക് ഡയറക്ടർ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്, ഈ ഗായകൻ എന്താണ് പാടുന്നത്, രണ്ടു ദിവസത്തെ റിഹേഴ്സലായിക്കോട്ടെ, മൂന്നാമത്തെ ദിവസം ഗായകർ പാടട്ടെ, അതിൽ മിടുക്കരാണെന്ന് തെളിയിക്കട്ടെ. എസ് എം എസ് വിട് തട്ടിപ്പാ, അതിന് വേണ്ട ജഡ്ജസിനെതിരെ മാർക്ക് കൊടുക്കട്ടെ. അങ്ങനെ കോർപ്പറേറ്റ് പിടിയിൽ നിന്നും കലയെ നിങ്ങൾ രക്ഷിക്കുക. ഗിവ് എ ടെൻഡർ ടു ദ പബ്ലിക്. നിങ്ങളൊരു പാട്ടയക്ക്, ഞങ്ങൾ ചിട്ടപ്പെടുത്തി തരും. ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ അവർ ചിട്ടപ്പെടുത്തുന്ന രീതി കാണിച്ചു തരും. രീതി കാണിച്ച മൂന്നാമത്തെ ദിവസം ഈ പാട്ട് ഒരു പുതിയ ഗായകനും ഗായികയും പാടുന്നു. ജഡ്ജസ് മാത്രം മാർക്കിടുന്നു. ആ മാർക്കിൻ്റെ അടിസ്ഥാനം കോടിയൊന്നും കൊടുക്കണ്ട, ഹൃദയം നിറഞ്ഞ് 100,000 രൂപ കൊടുത്താൽ മതി. അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ജയിക്കുന്ന കുട്ടിക്ക് 100,000 രൂപ ഞാൻ തരാൻ തയ്യാറാണ്. എല്ലാ മത്സരത്തിലും എൻ്റെ അച്ഛൻ്റെ പേരിൽ ജഗതി എൻ കെ ആചാര്യയുടെ പേരിൽ 100,000 രൂപ ഞാൻ തരാം. കോടികളില്ല എനിക്ക്. നിങ്ങളൊരു പുതിയ സംഭവങ്ങൾ കൊണ്ടുപോവാം, അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും, എൻ്റെ ഗുരുഭൂതർക്കും, എന്നെ ഇതുവരെ ഈ 3.5 പതിറ്റാണ്ട് കാലം വരെ എന്നെ സഹിച്ച, എന്നെ നയിച്ച, എനിക്ക് പ്രോത്സാഹനം തന്ന, എന്നെ അംഗീകരിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അതിലുപരി എൻ്റെ അച്ഛൻ്റെ ഒരു രേഖാചിത്രം എനിക്ക് കിട്ടി, ആര് വരച്ചതാണെന്നറിയില്ല എനിക്ക്. വളരെ നന്ദിയുണ്ട് ആ ചിത്രകാരനോട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ പ്രസൻസ് ആയിരിക്കാം അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വരുമായിരുന്നു ഇത് കാണാൻ. ജീവിച്ചിരിപ്പില്ല, കാരണം ഒരു മകൻ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഭാഗ്യമാണ് ഒരു അച്ഛനെ സംബന്ധിച്ച്, ഒരു അമ്മയെ സംബന്ധിച്ച്. ഞാൻ ഈ നിമിഷത്തിൽ
ഈ ധന്യ നിമിഷത്തിൽ എനിക്ക് പത്മഭൂഷണോ പത്മശ്രീയോ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടറോ അതൊന്നും വിഷയമേ അല്ല. ഇനി കിട്ടിയാലും എൻ്റെ പട്ടിക്ക് പോലും വേണ്ട എന്നുള്ള ഞാൻ വാങ്ങിക്കുകയല്ല. ജഗതി എൻ രാജയുടെ മകനാണെങ്കിൽ അത്തരം ഒരു ഉപകാരങ്ങളും ഞാൻ എൻ്റെ മക്കളെ സാക്ഷിയിരുത്തി പറയുന്നു ഞാൻ സ്വീകരിക്കില്ല. ഔപചാരിക വെടിക്ക് വേണ്ടി എൻ്റെ മൃതശരീരത്തിന് ചുറ്റും വരികയും അരുത് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ടി എം ജേക്കബ് അടക്കം വരരുത്, എന്നെ സ്നേഹിതനായിട്ട് കാണുക. കാരണം 61 വയസ്സ് കഴിഞ്ഞ് എനിക്കിനി പുരസ്കാരങ്ങൾ വേണ്ട. എൻ്റെ ജീവിത ബാധ്യതകളെല്ലാം ഒരു കലാകാരൻ നൽകി ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളത് ദൈവം തരുന്ന ബോണസാണ് എനിക്ക്. ഒരിക്കലും ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയിട്ടില്ല. ദയവ് ചെയ്ത് എൻ്റെ ഭൗതിക ശരീരത്തെ സ്നേഹം കൊണ്ട് നിങ്ങൾ വീർപ്പ് മുട്ടിക്കുക, അധികാരങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.